പലതിൽ നിന്നും രക്ഷ നേടാനുള്ള അടി ഏത് എന്നുള്ളതാണ്. പലതിൽ നിന്നും നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്തിന് രക്ഷ നേടാൻ വേണ്ടിയിട്ടുള്ള അടി ഏത് എന്നുള്ളതാണ്. ഇത് ഇതിന് ഉത്തരം മെതിയടിയാണ്. മെതിയടി എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഇന്നത്തെ പാദരക്ഷയ്ക്ക് മുന്നേ, അതായത് പണ്ട് പുരാണകാലങ്ങളിൽ അല്ലെങ്കിൽ പണ്ട് കാലങ്ങളിൽ ഉള്ളതാണ് ഈ മരത്തിനെ കൊണ്ടാണ്, നമ്മുടെ ചെരുപ്പിന് പകരം മരത്തിനെ കൊണ്ടുള്ള സംഭവമാണ് മെതിയടി എന്ന് പറയും. അത് നമ്മുടെ വിരലിൻ്റെ ഇവിടെ ഒരു ചെറിയൊരു ഒരു എന്താ ഒരു ഉണ്ട പോലെയൊക്കെ ആയിട്ട് അതിൻ്റെയാണ് നമ്മുടെ കാലിങ്ങനെ കയറ്റി വെച്ചിട്ടാണ് നടക്കുന്നത് അല്ലേ. മെതിയടി നമ്മൾ മണിച്ചത്ത് താഴെ എന്ന സിനിമയിൽ മോഹൻലാൽ ആ മെതിയടി ഇട്ടിട്ട് വടിയൊക്കെ ചേട്ട് ടക് 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 നടക്കുന്നുണ്ടല്ലേ. പണ്ട് കാലങ്ങളിലുള്ള പിന്നെ ആൾക്കാരൊക്കെ ഇടുന്നത് ഈ മെതിയടിയാണ്. പണ്ടുള്ള ആൾക്കാരൊക്കെ ഞാനും അങ്ങനെ പല ആൾക്കാർ ഇട്ട് പണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു, പുരാണത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു, സിനിമയിലും കണ്ടു. ഉത്തരം പലതിൽ നിന്നും നമ്മുടെ ശരീരത്തെ ഒരു ഭാഗത്തെ രക്ഷിക്കുന്ന അടിയാണ് മെതിയടി എന്ന് പറയാം. ഒരാൾ കത്രികയുമായി റോഡരികിൽ നിൽക്കുന്നു എങ്കിൽ എന്താണ് അയാളുടെ ഉദ്ദേശം എന്നുള്ളതാണ്. അതായത് ഒരാൾ കത്രികയായിട്ട് റോഡരികിൽ നിൽക്കുകയാണ് എങ്കിൽ എന്താണ് അയാളുടെ ഉദ്ദേശം? ഉത്തരം മറ്റൊന്നല്ല, റോഡ് മുറിച്ച് കിടക്കാൻ വേണ്ടിയാണ്. റോഡ് മുറിച്ച് കിടക്കാൻ വേണ്ടിയാണ് അദ്ദേഹം കത്രിയുമായിട്ട് അവിടെ നിൽക്കുന്നത്. ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും ഓരോ ചിഹ്നം ഉണ്ടാവും, ഓരോ കൊടിയുടെ നിറങ്ങളൊക്കെ ഉണ്ടാവും. രാഷ്ട്രീയമായിട്ട് യാതൊരു ബന്ധവുമില്ലെങ്കിലും ഒരക്ഷരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന പാർട്ടി ഏത് എന്നുള്ളതാണ് ചോദ്യം. അതായത് രാഷ്ട്രീയമായിട്ട് യാതൊരു ബന്ധവുമില്ലെങ്കിലും ഒരക്ഷരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന പാർട്ടി ഏത് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം മറ്റൊന്ന് ഉത്തരം ടീ പാർട്ടിയാണ്. ടീ പാർട്ടി എന്ന് പറഞ്ഞാൽ ചായ സൽക്കാരം അല്ലേ. പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ ഈ കൂടുതലായിട്ടും പെൺകുട്ടികളുടെ കല്യാണത്തെ തലേ ദിവസം അധികം ഭക്ഷണമൊന്നും ഉണ്ടാവില്ല. ചെറിയ അടുത്ത കുടുംബക്കാർക്ക് വേണ്ടി മാത്രം രാത്രി ഒരു 9 മണിയെല്ലാം ആകുമ്പോഴത്തേക്കും ഭക്ഷണം ഉണ്ടാവില്ല. അതിന് മുന്നേ വീട്ടിൽ വരുന്നതൊക്കെ കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് ടീ പാർട്ടി എന്ന് പറയും, ചായ സൽക്കാരം. അതിനാണ് നമ്മൾ ടീ പാർട്ടി എന്ന് പറയുന്നത്. ടീ പാർട്ടി എന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ട് ബന്ധമില്ലാത്ത പാർട്ടിയാണ് ടീ പാർട്ടി. നഗ്നമായ കൈകൊണ്ട്, അതായത് കയ്യിൽ മറ്റൊറയും കാര്യമൊന്നും ഇല്ലാതെ നഗ്നമായ കൈകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റാത്ത കട്ട ഏതാണ്? നമ്മൾ സിമെൻറ്റിൻ്റെ കട്ടയാണെങ്കിൽ നമുക്ക് കൈകൊണ്ട് എടുക്കാം അല്ലേ. ഒരു കരിങ്കല്ലാണെങ്കിൽ നമുക്ക് എടുക്കാം. എന്താ പറയുക, ഒരു പിന്നെ വേറെ എന്തെങ്കിലും കട്ടകളാണെങ്കിൽ നമുക്ക് നമ്മുടെ കൈകൊണ്ട് എടുക്കാൻ വേണ്ടി പറ്റും. പക്ഷേ നഗ്നമായ കൈകൊണ്ട് നമുക്ക് എടുക്കാൻ സാധിക്കാത്ത കട്ട ഏത് എന്നുള്ളതാണ് ചോദ്യം. ഒന്ന് ഉത്തരം മറ്റൊന്ന്, ഒന്നുകിൽ കനൽ കട്ട അല്ലെങ്കിൽ തീ കട്ട എന്ന് പറയും. നമ്മൾ കത്തിക്കൊണ്ടിരിക്കുന്ന കട്ടയുണ്ടല്ലോ കനൽ, വിറക് കത്തി കഴിയുമ്പോൾ ഉണ്ടാകുന്നതിൻ്റെ ഭാഗ്യമാണ് കനൽ എന്ന് പറയുക. അത് ചൂടോടെ നമുക്ക് നഗ്നമായ കൈകൊണ്ട് എടുക്കാൻ പറ്റത്തില്ല. എല്ലാ ഇപ്പോഴുമുള്ള സേന ഏതാണ്? ഉത്തരം മറ്റൊന്നല്ല, ദിവസേനയാണ്. എല്ലാ ദിവസവും വരുന്ന സേനയാണ് ദിവസേന എന്ന് പറയും അല്ലേ. ഈ സേനക്കാണെങ്കിൽ പിന്നെ യുദ്ധം ചെയ്യാറുമില്ല ഈ സേന. അങ്ങനെ പ്രത്യേകിച്ച് ഒരു വിഭാഗത്തിൻ്റെ ആൾക്കാർ വിഭാഗത്തിൻ്റെ മാത്രമുള്ള സേനയല്ല. പക്ഷേ എല്ലാ ഇപ്പോഴുള്ള സേനയാണ് ദിവസേന.